വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. കേരളത്തിലെ റോഡുകൾ എല്ലാം കുളമായി കിടക്കുകയാണ്. നീന്തൽ കുളത്തിന് സമാനമായ രീതിയിലാണ് കേരളത്തിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ. ചില റോഡുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വള്ളംകളിയിലെ ഒരു ട്രാക്ക് പോലെ അല്ലെങ്കിൽ ഒരു നെട്ടായം പോലെയാണ്, അങ്ങനെ ദൂരത്തിൽ കിടക്കുകയാണ്. നമുക്കറിയാം എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ഒക്കെ ഇട റോഡുകളൊക്കെ നോക്കിയാൽ അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണ്. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എന്ന് വേണ്ട എല്ലായിടത്തും സകലമാന സ്ഥലങ്ങളിലും റോഡുകളൊക്കെ എന്താ പറയുക, ഗുണം പിടിക്കാതെ കിടക്കുന്ന ഒരവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയണം. സാമ്പത്തികമായി ഭയങ്കര നട്ടംതിരിയലിലാണ് സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പൊതുമരാമത്ത് വകുപ്പ്. പണമില്ലാത്തതിനാൽ പണികളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ ജി സുധാകരൻ പരിതപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 26 ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും നീന്തിക്കുളിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നവീകരിക്കുന്നു. മാത്രമല്ല, ഈ നീന്തൽക്കുളം നവീകരണ പണി ആർക്കാണെന്നറിയാമോ? ഊരാളുങ്കൽ സഹകരണ സൊസൈറ്റിക്ക്. വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. ജനങ്ങൾ ചെളിവെള്ളത്തിൽ വീണ് കിടന്നാൽ എന്ത്? മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ക്ലിഫ് ഹൗസിൽ നല്ല വിസ്തരിച്ച് നീന്തി കുളിക്കണം. കൃത്യമായ രീതിയിൽ അതിനാണ് 26 ലക്ഷം തങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള കോഴിക്കോട്ടെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നൽകി ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കുന്നത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന നീന്തൽക്കുളം നവീകരിക്കാൻ പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത് 26 ലക്ഷം രൂപ. 2 വർഷം മുമ്പ് ആരംഭിച്ച അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. നീന്തൽക്കുളത്തിലെ നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 18 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അനുബന്ധ ജോലികൾക്കായി 8 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. 26 ലക്ഷം രൂപയാണ് ആകെ പദ്ധതി തുക. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങുന്ന സർക്കാർ കുളം നവീകരണത്തിനായി ഖജനാവിലെ പണം ദൂർത്തടിക്കുകയാണെന്ന് മാത്രമല്ല, അറ്റകുറ്റപ്പണിയുടെ കരാർ നൽകിയിരിക്കുന്നത് CPM നിയന്ത്രണത്തിലുള്ള കോഴിക്കോട്ടെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് കൂടിയാണ്. ഇതാണ് കൃത്യമായ രീതിയിൽ. അപ്പം ഒരു 26 ലക്ഷം രൂപയിൽ ഒരു നീന്തൽക്കുളം അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച് അത് ഉപയോഗപ്രദമാക്കിയെടുക്കാൻ 26 ലക്ഷം രൂപ വേണമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നീന്തൽക്കുളമില്ല, നമ്മുടെ ആരുടെയും വീട്ടിൽ നീന്തൽക്കുളം കാണാൻ സാധ്യതയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് നീണ്ടു നിവർന്ന് കിടന്ന് നീന്തി കുളിക്കാൻ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് നീന്തി കുളിക്കാൻ സർക്കാർ പൊതു ഫണ്ടിൽ നിന്ന് 26 ലക്ഷം രൂപ മുടക്കി ഊരാളുങ്കലെ CPM നിയന്ത്രണത്തിലുള്ള ഒരു സർവീസ് സൊസൈറ്റിക്ക് പണി നൽകി ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കുന്നതിൽ അഴിമതിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദൂർത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒന്നിനു പിറകെ ഒന്നായി. മറ്റൊരു കാര്യം മനസ്സിലാക്കണം, സംസ്ഥാനത്തെ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഒരു മഴ പെയ്താൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ പണിയുന്ന നവീകരിച്ചുകൊണ്ടിരിക്കുന്ന നീന്തൽക്കുളത്തെക്കാളും നല്ല വിശാലമായ നീന്തൽക്കുളങ്ങളായതും നമ്മുടെ റോഡുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പോലെയുള്ള പ്രദേശങ്ങൾ. പൊതുമരാമത്ത് വകുപ്പാണ് മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതെങ്കിലും പ്രവർത്തികളുടെ മേൽനോട്ടം ടൂറിസം വകുപ്പിനാണ് നൽകിയത്. ഉപയോഗശൂന്യമായതിനാൽ സാധാരണ നിലയിലുള്ള നവീകരണ ജോലികളാണ് നടത്തിയതെന്നാണ് വിശദീകരണം. ഒപ്പം വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന കൊതുകുകൾ പെറ്റുപെരുകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നീന്തൽക്കുളം നവീകരിക്കുന്നത് എന്ന വിശദീകരണം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എത്തിയിരിക്കുന്നു. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് ക്ലിഫ് ഹൗസ് വളപ്പിൽ നീന്തൽക്കുളം നിർമ്മിച്ചത്. നിർമ്മാണ ഘട്ടത്തിൽ കുളം വൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. കരുണാകരന് ശേഷം വന്ന ഒരു മുഖ്യമന്ത്രിയും ഈ നീന്തൽക്കുളം ഉപയോഗിക്കുകയോ നവീകരിക്കുകയോ ചെയ്തിരുന്നില്ല. കരുണാകരന് ശേഷം പിണറായി വിജയൻ, അത് കുറേ വർഷങ്ങളുടെ അന്തരത്തിന് ശേഷം കെ കരുണാകരന് ശേഷം പിണറായി വിജയൻ ആ നീന്തൽക്കുളം നവീകരിക്കുന്നു. അദ്ദേഹത്തിനും ഫാമിലിക്കും വേണ്ടി ഒന്ന് വിസ്തരിച്ച് നീന്തി കുളിക്കുവാൻ, അത് ഉപയോഗപ്രദമാക്കുവാൻ, നവീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപകടത്തിന് ശേഷം ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാർ നീന്തൽ ഉപദേശിച്ചതിനെ തുടർന്നാണ് അന്ന് ഔദ്യോഗിക വസതിയിൽ തന്നെ കരുണാകരൻ നീന്തൽക്കുളം നിർമ്മിച്ചത്. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് കുളം കുത്തുന്നതിനെതിരെ അന്ന് പ്രതിപക്ഷമായിരുന്ന CPM വലിയ പ്രക്ഷോഭമായിരുന്നു നടത്തിയത്. താൻ അധികാരത്തിലെത്തിയാൽ തൻ്റെ പട്ടിയെ അവിടെ കുളിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന HK നയനാർ അന്ന് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം പ്രസക്തമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. K. കരുണാകരന്റെ കാലത്ത് ക്ലിഫ് ഹൗസിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനായി പൂജാമുറിയും ഒരുക്കിയിരുന്നു. മുന്നണിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് കരുണാകരൻ അധികാരമൊഴിഞ്ഞപ്പോൾ മന്ത്രി G. കാർത്തികേയന്റെ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസ്. ഔദ്യോഗിക വസതി ഒഴിഞ്ഞെങ്കിലും നീന്തൽക്കുളം ഉപയോഗിക്കാമെന്ന കാർത്തികേയന്റെ വാഗ്ദാനം കരുണാകരൻ പിന്നീട് സ്നേഹപൂർവ്വം നിരസിച്ചു. ഇതൊക്കെ ചരിത്രമാണ്. പിന്നീട് AK നയനാർ, AK ആന്റണി, VS ഉമ്മൻചാണ്ടി എന്നിവർ മുഖ്യമന്ത്രിയായി
ക്ലിഫ് മുഖ്യമന്ത്രിമാരായ ക്ലിഫ് ഹൗസിൽ താമസിച്ചെങ്കിലും ആരും നീന്തൽക്കുളം ഉപയോഗിച്ചില്ല. ക്ലിഫ് ഹൗസ് വളപ്പിൽ മുഖ്യമന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ കൃഷി ചെയ്തെങ്കിലും നീന്തൽക്കുളം നവീകരിക്കാൻ ഇതുവരെ അവരാരും ശ്രമിച്ചില്ല. അപ്പോഴാണ് ഊരാളുങ്കൽ CPM നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി, കോഴിക്കോട്ടെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ നവീകരണം 26 ലക്ഷം രൂപ ചിലവിൽ നടത്തുവാനായി പിണറായി വിജയൻ പൊതുഖജനാവിൽ നിന്നും പണം അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു വാർത്തയായി നമുക്ക് ഇപ്പോൾ പുറത്തുവിടാനുള്ളത്.